നമസ്കാരം. ശബരിമല യുവതീ പ്രവേശനവുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ എന്തുകൊണ്ട് ശ്രീ പിണറായി വിജയൻ ലക്ഷക്കണക്കിന് ഭക്തരുടെ വികാരത്തിനെതിരെ സാധാരണ പാർട്ടി സഖാക്കളുടെ എതിർപ്പ് പോലും വകവെക്കാതെ പാർട്ടിയിലെ ബഹുഭൂരിപക്ഷം നേതാക്കളുടെ സമവായത്തിനെതിരെ വാശിയോടെ തീരുമാനമെടുത്ത് നടപ്പാക്കാൻ ഒരുങ്ങി? ജനാധിപത്യ ഭരണക്രമത്തിൽ വിശ്വസിക്കുന്ന ഒരു പാർട്ടി അനേക ലക്ഷം വോട്ട് നഷ്ടപ്പെടുന്ന ഒരു കാര്യത്തിൽ എന്തുകൊണ്ട് ഏകപക്ഷീയമായ ഒരു തീരുമാനമെടുത്തു? പാർട്ടിയിലും സർക്കാരിലും ഉള്ള തൻ്റെ അപ്രബാധിത്തമായ അധികാര ഗർവിനനുസരിച്ച് മാത്രം ജനവിരുദ്ധ തീരുമാനവുമായി, ഒരു പക്ഷേ പാർട്ടി വിരുദ്ധ തീരുമാനവുമായി എന്തുകൊണ്ട് മുന്നോട്ടു പോയി? അതിന് പല കാരണങ്ങളുണ്ടാവാം. ലോകത്തിൽ തന്നെ മതേതര സ്വഭാവം അടിവരയിടുന്ന, അനേക ജനകോടികളെത്തുന്ന, വരുന്ന ഭക്തരെല്ലാം തന്നെ അയ്യപ്പൻ എന്ന ദൈവത്തോട് സ്വയം സാംശീകരിക്കപ്പെട്ട് മനുഷ്യനും ദൈവവും തമ്മിൽ മറ്റു മതങ്ങളിലുള്ള പോലെയുള്ള പ്രഖ്യാപിത അതിർവരമ്പ് ഇല്ലാതാക്കി ഭക്തൻ സ്വയം ദൈവമായി തീരുന്ന സങ്കല്പമാണ് ശബരിമലയിലേത്. എബ്രഹാമിക് മതസങ്കല്പത്തിലെ മനുഷ്യൻ ദൈവത്തിൻ്റെ സൃഷ്ടിയും അടിമയും മാത്രമാണെന്നും അവനെ ശിക്ഷിക്കാനും രക്ഷിക്കാനുമുള്ള അധികാരം ദൈവത്തിന് മാത്രമേ ഉള്ളൂവെന്നുമുള്ള പാരമ്പര്യ ചിന്താഗതിക്ക് വിരുദ്ധമാണ് ഈ അയ്യപ്പ സങ്കല്പം. ഒരുപക്ഷെ ഈ തത്വമസി അത് നീയാണ് എന്ന അദ്വൈത സിദ്ധാന്തം എബ്രഹാമിക് മതങ്ങളുടെ ചിന്തയ്ക്ക് ഘടകവിരുദ്ധമായ ഒന്നായതുകൊണ്ട് ശബരിമല എന്ന ലോകോത്തര തീർത്ഥാടന കേന്ദ്രത്തെ തകർക്കുക എന്നത് കാലങ്ങളായി മത മൗലികവാദികളുടെ ഒരു അജണ്ടയായിരുന്നു. ഇതിനു മുമ്പ് ശബരിമലയെ തീയിട്ട് നശിപ്പിക്കാൻ ശ്രമം നടത്തുകയും അന്നത്തെ ആ സംഭവത്തെ പറ്റിയുള്ള റിപ്പോർട്ട് മത സൗഹാർദ്ദത്തിന് വേണ്ടി പുറംലോകം കാണാതെ മൂടി വെക്കപ്പെടുകയും ചെയ്തത് പലരും മറന്നിട്ടുണ്ടാകില്ല. കേരളം ഇതുവരെ ഭരിച്ച രണ്ട് മുന്നണികൾക്കും മത ന്യൂനപക്ഷങ്ങളുടെ വോട്ടിന് വേണ്ടി മത്സരിച്ചു കൊണ്ടിരുന്നതിനാൽ റിപ്പോർട്ട് പുറത്തു വന്നാൽ ഭൂരിപക്ഷ ഹിന്ദു സമൂഹത്തിൻ്റെ വെറുപ്പിന് പാത്രമാകുമെന്ന ചിന്തയാണ് റിപ്പോർട്ട് പുറത്തു വരാതിരിക്കാനുള്ള മറ്റൊരു കാരണം. ശബരിമലയെ തകർക്കുക എന്നത് തദ്ദേശീയമായ ഒരു അജണ്ട എന്നതിനപ്പുറം ഒരു അന്തർദേശീയ ഗൂഢാലോചനയിൽ എത്തുകയും മത തീവ്രവാദ മൂവ്മെൻറ്റും മതപരിവർത്തന ലോബിയും വ്യത്യസ്ത ലക്ഷ്യത്തോടെ കമ്മ്യൂണിസ്റ്റുകാരുമായി ഒരു അവിശുദ്ധ കൂട്ടുകെട്ടുണ്ടാക്കുകയും ശബരിമല എന്ന മഹത്തായ സംസ്കാരത്തെ തകർക്കാനുള്ള ഒരു പരിപാടി ഉണ്ടാക്കുകയും ചെയ്തിട്ടുണ്ടാവാം. ന്യായമായും സംശയിക്കാം. അതിനുവേണ്ടി സ്ത്രീ സമത്വത്തിൻ്റെ ഒരു കപട പുരോഗമന മേലങ്കിയണിഞ്ഞ് ശബരിമല എന്ന സംജ്ഞയുടെ പവിത്രതയും സമ്പന്നതയും തകർക്കുക എന്ന ഗൂഢലക്ഷ്യം ഉണ്ടായിരുന്നതായി സംശയിക്കേണ്ടിയിരിക്കുന്നു. ഭരണകക്ഷിയിൽ ചില പ്രത്യേക മതവിഭാഗത്തിലുള്ള സ്വാധീനവും അധികാരത്തിലും സർക്കാർ സംവിധാനങ്ങളിലും അവർക്ക് ലഭിച്ചുകൊണ്ടിരിക്കുന്ന അധീകരിച്ച അതീശാധികാരവും സാമ്പത്തിക സഹായങ്ങളും ഈ സംശയം ഊട്ടി ഉറപ്പിക്കപ്പെടുന്നു. പക്ഷേ നിർഭാഗ്യവശാൽ ഭൂരിപക്ഷ സമൂഹത്തിനെ വളർന്നു വളർന്നു അവരെ തന്നെ മുടിച്ചുകൊണ്ടിരിക്കുന്ന അന്താരാഷ്ട്ര മാനദണ്ഡമുള്ള ഈ അവിശുദ്ധ കൂട്ടുകെട്ടിൻ്റെ സത്യമായ വികൃതമുഖം തിരിച്ചറിയാൻ ഇതുവരെ പൂർണ്ണമായി കഴിഞ്ഞിട്ടില്ല എന്നതാണ് ഏറ്റവും വലിയ ദുര്യോഗം. ക്ഷേത്രാരാധനയിൽ വിശ്വസിക്കുന്ന ഭൂരിപക്ഷം വരുന്ന ജനവിഭാഗം മൂന്ന് വ്യത്യസ്ത രാഷ്ട്രീയ മുന്നണിയിൽ വിഭജിക്കപ്പെടുകയും മറ്റു മതവിഭാഗങ്ങൾ സംഘടിത വോട്ട് ബാങ്കായും സമ്മർദ്ദ ഗ്രൂപ്പായും മാറുകയും ചെയ്തപ്പോൾ ഭൂരിപക്ഷ ജനവിഭാഗത്തിൻ്റെ താൽപ്പര്യങ്ങളെ പാടെ അവഗണിച്ച് എല്ലാ മേഖലകളിലും മതന്യൂനപക്ഷ പ്രീണനമെന്ന സ്ഥിരം പരിപാടിയിലേക്ക് രണ്ട് മുന്നണികളും മത്സരിച്ച് മുന്നേറി. ഫലത്തിൽ ഭൂരിപക്ഷ വിഭാഗം സാമ്പത്തിക മേഖല ഉൾപ്പെടെ എല്ലാ മേഖലകളിലും പാർശ്വവൽക്കരിക്കപ്പെടുകയും ന്യൂനപക്ഷ വിഭാഗം ശാക്തീകരിക്കപ്പെടുകയും ചെയ്യുക എന്ന പ്രതിഭാസമുണ്ടായി. ഭൂരിപക്ഷ വിഭാഗത്തിലെ ദരിദ്ര വിഭാഗമായ പട്ടികജാതി പട്ടികവർഗമാണ് ഈ കുത്തൊഴുക്കിൽ ഏറ്റവും പിന്നോക്കം പോയത്. പക്ഷേ അവഗണിക്കപ്പെട്ട ഭൂരിപക്ഷ ജനവിഭാഗം ഒരിക്കലും ഒന്നിക്കാതിരിക്കാൻ വേണ്ടി രണ്ട് മുന്നണികളും കുറുക്കൻ്റെ കൗശലത്തോടെ നൂറ്റാണ്ടുകാലത്ത് മുമ്പുണ്ടായ ജാതീയ വിഭാഗീയതയുടെ മുറിവുകളിൽ ഇടയ്ക്കിടയ്ക്ക് മുളക് തേച്ച് എരിവുണ്ടാക്കിക്കൊണ്ടിരിക്കുകയും ചെയ്തുകൊണ്ടേയിരിക്കുന്നു. എല്ലാ ജാതി വിഭാഗങ്ങളും ഒരേപോലെ പാർശ്വവൽക്കരിക്കപ്പെടുകയും ശാക്തിഹീനരാക്കപ്പെടുകയും സംഘടിത ശക്തി കൊണ്ട് ഇവയൊക്കെ തരണം ചെയ്യാതിരിക്കാൻ വേണ്ടി അവരെ നിരന്തരം വിഭജിച്ചു നിർത്തുകയും ചെയ്യുകയും അതേസമയം തന്നെ ന്യൂനപക്ഷങ്ങളുടെ ശക്തിയും വളർച്ചയും സാമൂഹ്യ രാഷ്ട്രീയ അധികാര മേഖലകളിൽ അവരുടെ പ്രാമാണ്യവും പോഷിപ്പിച്ചു കൊണ്ടിരിക്കുകയും ചെയ്തുകൊണ്ട് തന്നെ ഇരിക്കുന്നു. ആ ഒരു പ്രക്രിയ ഇപ്പോഴും തുടരുന്നു.
വൈകി മാത്രം തിരിച്ചറിവുണ്ടായ ഭൂരിപക്ഷ വിഭാഗത്തിലെ ഒരു ന്യൂനപക്ഷം ഇതിനെതിരെ രംഗത്ത് വരുന്നുണ്ട്. അവരുടെ എണ്ണം അനുദിനം വളർന്നുകൊണ്ടിരിക്കുന്നു. അവർക്ക് ചേക്കാറാൻ വിശ്വസിക്കാവുന്ന ഒരു ദേശീയ നേതൃത്വം നിർഭാഗ്യവശാൽ ഉയർന്നു വരാൻ കഴിഞ്ഞത് കഴിഞ്ഞ 6-7 വർഷം കൊണ്ട് മാത്രം. അതോടുകൂടി നേരായി ചിന്തിക്കുന്നവരെ അപഹസിച്ചും സാമൂഹ്യമായി ബഹിഷ്കരിച്ചും അധികാരം ഉപയോഗിച്ച് അടിച്ചമർത്തി മത തീവ്രവാദികളെയും രാഷ്ട്രീയ തീവ്രവാദികളെയും ഉപയോഗിച്ച് ഉന്മൂലനം ചെയ്യുകയും ചെയ്തുകൊണ്ടിരിക്കുകയാണ്. നിലനിൽപ്പിന് വേണ്ടി ഭൂരിപക്ഷ സമുദായം ഒരത്താണി തേടിയലയുന്ന ദയനീയ സ്ഥിതിയാണ് നിലവിലുള്ളത്. ശക്തനായ പ്രധാനമന്ത്രിയിലും അദ്ദേഹം നയിക്കുന്ന പാർട്ടിയിലും അവർ അഭയം തേടാൻ തുടങ്ങി. ഈ പ്രതിഭാസം തുടർന്നുകൊണ്ടിരിക്കുകയാണ്. ഇനിയും വേഗത്തിൽ തുടരേണ്ടത് നാടിൻ്റെ സമാധാനപരമായ സഹവർത്തിത്വത്തിന് അത്യന്താപേക്ഷിതമായി തീർന്നുകൊണ്ടേയിരിക്കുന്നു. ഇതാണ് ഇന്നത്തെ കേരള രാഷ്ട്രീയത്തിൽ ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന പുതിയ പ്രതിഭാസം. വെബ് ഡെസ്ക് തത്വമയി ന്യൂസ്.